ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലസ്തീൻ ഇസ്രായേൽ യുദ്ധം കേരളത്തിൽ വലിയ അലയൊലികൾ സൃഷ്ടിച്ചിരിക്കുന്നു. വലിയ ഒരു ക്രമസമാധാന വിഷയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളം. SDPIയും ബജ്രംഗ് ദളും മുഖാമുഖം ഏറ്റുമുട്ടുന്നു. ഇത് സംസ്ഥാനത്ത് ക്രമസമാധാന വിഷയവും വലിയ അസ്വസ്ഥതയും ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ. ഒക്ടോബർ 13 ജില്ലാ ആസ്ഥാനങ്ങളിൽ SDPI വൻ സംഗമം നടത്തുന്നു. ഇതേസമയം ഇതിന് മറുപടിയായി ബജ്രംഗ് ദൾ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പരിപാടിയും നടത്തും. ഇസ്രായേൽ പൗരന്മാർ തങ്ങളുടെ പ്രതിരോധ സേനയെ പിന്തുണച്ച് എല്ലാ വീടുകളുടെ മട്ടുപ്പാവിലും ഇസ്രായേൽ പതാക ഉയർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വായുവിൽ നിന്നും കരയിൽ നിന്നും കടലിൽ നിന്നും ഗാസയെ ബോംബിട്ട് ഇല്ലാതാക്കുകയാണ്. ഇസ്രായേൽ ടാങ്കുകളുടെ നിരകൾ പ്രദേശത്തേക്ക് നീങ്ങുമ്പോൾ 10,000 സൈനികരെ ഉൾക്കൊള്ളുന്നതിനായി ഗാസ മുനപ്പിന് സമീപം അതിന്റെ സൈന്യം ഒരു താവളം നിർമ്മിക്കുന്നു. രാജ്യം ഇതിനകം 300,000 റിസർവിസ്റ്റുകളെ അണിനിരത്തി. അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ യുദ്ധത്തിനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. മതഭീകരവാദികൾക്കെതിരായ പോരാട്ടത്തിൽ ബജ്രംഗ് ദൾ ഒപ്പമുണ്ട് എന്ന് ഇസ്രായേലിന് പിന്തുണയുണ്ടെന്നും അവർ ഇറക്കിയ പോസ്റ്ററിലുണ്ട്. സംസ്ഥാന സർക്കാരും പോലീസും രാജ്യത്തിന്റെ നിലപാടിനെതിരായ നീക്കങ്ങളെ കണ്ണടച്ചും കൈയും കെട്ടിയും മൗനാനുവാദം നൽകുന്നു. പലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിലാണ് SDPI ഒത്തുചേരുന്നത്. പോരാട്ടം പലസ്തീനികളുടെ അവകാശമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് SDPI ഇറക്കിയ പോസ്റ്ററിൽ പറയുന്നു. പലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്ര പദവിക്കായി ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും ഇന്ത്യ പലസ്തീനെ പിന്തുണയ്ക്കണമെന്നും SDPI ഇറക്കിയ പോസ്റ്ററിലുണ്ട്. പലസ്തീൻ പതാകയുടെ പശ്ചാത്തലത്തിൽ SDPI പോസ്റ്റർ ഇറക്കി. പലസ്തീൻ പതാകയുടെ പശ്ചാത്തലവും SDPI പതാകയും ഒന്നിച്ചു വെച്ച് പോസ്റ്റർ ഇറക്കിയതിന് മറുപടിയായി ബജ്രംഗ് ദൾ ഇസ്രായേലി പതാകയും ഇന്ത്യൻ പതാകയും നടുവിൽ ഗദയും ഏന്തിയ ഹനുമാനെയും വെച്ചിട്ടാണ് പോസ്റ്റർ ഇറക്കിയത്. ഇന്ത്യ നിലവിൽ പലസ്തീനെതിരെ പറയുകയും ഇസ്രായേൽ ചേരിക്ക് ഒപ്പം നിൽക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നയം 2 ആവർത്തിച്ച് വ്യക്തമാക്കി ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഹമാസിനും മറ്റും എതിരാണ്. ഭീകരവാദികളായിട്ട് തന്നെയാണ് ലോകം അവരെ കാണുന്നത്. ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണം ഭീകരവാദം എന്ന് പരസ്യമായി ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കെ ഇത്തരം ആക്രമണങ്ങളെ പോരാട്ടം എന്നും അതവരുടെ അവകാശം എന്ന് പരസ്യമായി വ്യാഖ്യാനിച്ച SDPIക്ക് കണക്കിന് വിമർശനം സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്നു. SDPIയുടെ നിലപാട് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഭീകരവാദം ആഘോഷിക്കുകയാണ് അവർ. ഇവർ അതിനെ ആഹ്ലാദവും ആനന്ദവുമാക്കുന്നു എന്നും ധീരതയുടെ പരിവേഷം നൽകുന്നു എന്നും വ്യാഖ്യാനങ്ങൾ വരുന്നു. SDPIയുടെ പരിപാടികൾക്ക് കേരളത്തിൽ വിലക്കുകൾ ഒരിടത്തും ഇതുവരെയില്ല. എന്തായാലും ദേശീയ നിലപാടും രാജ്യത്തിന്റെ നയവുമായി ഒത്തുപോകുന്നതല്ല SDPIയുടെ പരിപാടി. രാജ്യത്തിന് ഒരിക്കലും 2 നിലപാടുകൾ പറ്റില്ല. പരസ്യമായി പലസ്തീൻ ഭീകരവാദത്തെ ഇന്ത്യ തള്ളിപ്പറഞ്ഞിട്ടും ഹമാസിനെ അനുകൂലിക്കുന്നത് ദേശീയമായ താല്പര്യങ്ങൾക്കെതിരാണ്. ഇതിനിടെ ഗാസയിൽ ഉടൻ തന്നെ കരയുദ്ധം ഇസ്രായേൽ ആരംഭിക്കും. 300,000 കരസേനാ പട്ടാളക്കാരാണ് ഗാസയിൽ തടിച്ചുകൂടുന്നത്. ഗാസയിൽ 20,000 ജനങ്ങളുണ്ട്. ജനകീയ പ്രക്ഷോഭം സൈന്യത്തിനെതിരെ ഉയർത്താൻ ഹമാസ് നീക്കം നടത്തുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് കാലാൽപ്പടയുടെ എണ്ണം 300,000 ഇസ്രായേൽ റിസർവ് സൈന്യത്തെയും വിളിച്ചിട്ടുണ്ട്. സൈനിക പരിശീലനം നേടിയ എല്ലാ പൗരന്മാരും ജോലിയിൽ കയറാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഗാസയിലെ ജനസാന്ദ്രത, അതിസങ്കീർണമായ ഭൂഗർഭ തുരങ്ക ശൃംഖല എല്ലാം കരയുദ്ധത്തിന് വെല്ലുവിളിയാണ്. ഇതൊരു വലിയ വിലയായിരിക്കാം. മുൻ US പ്രതിരോധ സെക്രട്ടറിയും CIA ഡയറക്ടറുമായ ലിയോൺ പനേറ്റ പറഞ്ഞു, വലിയ യുദ്ധമാണ് ഇനി കാണാൻ പോകുന്നത്. വ്യോമാക്രമണത്തിൽ ഗാസയുടെ എല്ലാ മേഖലയെയും തകർത്ത ശേഷമായിരിക്കും കരയുദ്ധം. ഗാസയിൽ ഹമാസിനെ തകർക്കാനുള്ള തീരുമാനമാണ് ഇസ്രായേൽ എടുത്തതെന്ന് വളരെ വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് മിഡിൽ ഈസ്റ്റിലൂടെ അലയൊലികൾ സൃഷ്ടിക്കുകയും അറബ് രാജ്യങ്ങളെ പിടിച്ചുലയ്ക്കുകയും ചെയ്യും. അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചാൽ ഇസ്രായേൽ അവർക്കെതിരെയും ആക്രമണം നടത്തിയേക്കാം. മിഡിൽ ഈസ്റ്റിനെയും അറബ് രാജ്യങ്ങളെയും ഈ യുദ്ധം മാറ്റിമറിക്കുമെന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയൊട്ടാകെ ഹമാസിന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയതായി കേന്ദ്ര ഏജൻസികളുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ.
ഹമാസ് ഇന്ത്യയിൽ നടത്തിയ ഓപ്പറേഷൻ പണം നേടുന്നതിന് വേണ്ടിയായിരുന്നു. ഇന്ത്യയിലെ ക്രിപ്റ്റോ ഇടപാടിലും ബിറ്റ്കോയിൻ തട്ടിപ്പിനും ചുക്കാൻ പിടിച്ചത് ഹമാസ് തീവ്രവാദികളായിരുന്നു. ഇന്ത്യയിൽ നിന്നും നഷ്ടപ്പെട്ട പണം ഹമാസിന്റെ അക്കൗണ്ടുകൾ എത്തിയത് ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഏജൻസികളും ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ഹമാസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പിടിച്ചെടുത്തു. ഇതിൽ ഏറ്റവും അധികം പണം വന്നിരുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും സംഭാവനയായിട്ടും സക്കാത്തായിട്ടും ചാരിറ്റിയായിട്ടും ഹമാസിന്റെ അക്കൗണ്ടുകളിലേക്ക് പണം ഒഴുകിയെത്തി. ഹമാസ് വെറും ഒരു ഭീകര സംഘടനയല്ല. മോഷണം, പിടിച്ചുപറി, ഇന്റർനെറ്റ് തട്ടിപ്പ് എന്നിങ്ങനെ സകല കുറ്റകൃത്യങ്ങൾക്കും അവരുണ്ട്. കേരളത്തിൽ ഹമാസിനെ അനുകൂലിച്ച് പ്രകടനം നടത്തുന്ന ഇസ്ലാമിക സംഘടനകളും ഇടതുവലതു മുന്നണികളും ഇതറിഞ്ഞിരിക്കണം എന്നാണ് NIA റിപ്പോർട്ട്. ഇപ്പോൾ ഹമാസ് ഇന്ത്യയിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ പുറത്തു വന്നിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും മോഷണം പോയ 4 കോടിയുടെ ക്രിപ്റ്റോ കറൻസികൾ തട്ടിയെടുത്തത് ഹമാസ് തീവ്രവാദ ഗ്രൂപ്പ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. സ്പെഷ്യൽ സെല്ലിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഓപ്സ് യൂണിയൻ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ബിറ്റ്കോയിനും ക്രിപ്റ്റോ ആസ്തികളും തട്ടിയെടുക്കാൻ ഹമാസിന്റെ സൈബർ തീവ്രവാദ വിഭാഗം പ്രവർത്തിച്ചിരുന്നതിന്റെ തെളിവുകൾ ഏജൻസികൾക്ക് ലഭിച്ചു. ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് പണമെടുക്കുക, ക്രിപ്റ്റോ തട്ടിപ്പ് നടത്തുക, ഇതൊക്കെ ഹമാസിന് പണം ശേഖരിക്കാനുള്ള വഴികളായിരുന്നു. ചൊവ്വാഴ്ച പോലും ഇസ്രായേൽ പോലീസിന്റെ സൈബർ യൂണിറ്റ് ധനസമാഹരണത്തിനായി ഹമാസിന്റെ കൈവശമുള്ള ധാരാളം ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. ഏറ്റവും പുതിയ ഭീകരാക്രമണം ആരംഭിച്ചതിനു ശേഷം ഹമാസ് ക്രിപ്റ്റോ ഫണ്ട് റൈസിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചതായി ഇസ്രായേൽ പോലീസ് എക്സിൽ കുറിച്ചു. പിടിച്ചെടുത്ത ഫണ്ടുകൾ ആ രാജ്യത്തിന്റെ സ്റ്റേറ്റ് ട്രഷറിയിലേക്ക് മാറ്റാൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ബിനാൻസിനോട് ഇസ്രായേലി അധികൃതർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇന്ത്യയിൽ ഹമാസിന്റെ പ്രവർത്തനത്തിന്റെ ആദ്യ ഉദാഹരണമാണ് ഡൽഹിയിലെ കേസ്. ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഹമാസിലേക്ക് ഫണ്ട് ഒഴുകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നതായി സ്പെഷ്യൽ സെൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മുൻ DCP സ്പെഷ്യൽ സെല്ലിലെ തന്നെ KPS മൽഹോത്രയുടെ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. ഞങ്ങളുടെ അന്വേഷണം ഞങ്ങളെ അൽക്കസം ബ്രിഗേഡുകളുമായി ബന്ധപ്പെട്ട നിരവധി ഹമാസ് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചത് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 2019 പശ്ചിമബിഹാർ പോലീസ് സ്റ്റേഷൻ ഇക്കാര്യം ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തെന്നും പിന്നീട് കോടതി ഉത്തരവനുസരിച്ച് അന്വേഷണം സ്പെഷ്യൽ സെല്ലിലേക്ക് മാറ്റിയെന്നും പോലീസ് പറഞ്ഞു. ഹമാസ് ബന്ധം കണ്ടെത്തിയതിന് ശേഷം പിടിച്ചെടുത്ത വാലറ്റുകളിൽ ഒന്ന് ഗാസയിലെ നസീർ ഇബ്രാഹിം അബ്ദുള്ളയുടെയും ഗാസയിലെ അഹമ്മദ് മർസൂഖിന്റെയും പലസ്തീനിലെ റാഹലയിലെ അഹമ്മദ് QXFയുടെയും ഹമാസ് പ്രവർത്തകരുടേതാണെന്ന് സാങ്കേതിക വിശകലനം കണ്ടെത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസികൾ വിവിധ സ്വകാര്യ വാലറ്റുകൾ വഴി തിരിച്ചുവിടുകയും ഒടുവിൽ സംശയാസ്പദമായ വാലറ്റുകളിലെത്തുകയും ചെയ്തു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതാണിതെല്ലാം. പലസ്തീനിലേക്ക് മുമ്പ് കേരളത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തിരുന്നത്രേ. പലസ്തീനിലേക്ക് കേരളത്തിൽ നിന്ന് എത്തിയതാണ്. ഈ പണം എല്ലാം പോയിരിക്കുന്നത് ഗാസയിലെ ചാരിറ്റി പ്രവർത്തന ഫണ്ടിലേക്കായിരുന്നില്ല. ഹമാസിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും വാങ്ങാൻ അവരുടെ അക്കൗണ്ടുകളിലേക്കാണ് പോയത്. ഹമാസിന്റെ അക്കൗണ്ടുകൾ പിടിച്ചെടുത്ത ശേഷമാണ് പ്രധാന പണം വരുന്ന ഉറവിടങ്ങളിൽ ഒന്ന് ഇന്ത്യയായിരുന്നു എന്ന വിവരം വരുന്നത്. ഈ ലിസ്റ്റ് പണം അയച്ചവരുടെയും പണം സമാഹരിച്ചവരുടെയും പേരുവിവരങ്ങളടക്കം ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ളത് ഇസ്രായേലിന്റെ ലോകോത്തര സംഘടനയായ മൊസാദാണ്. വിഷമിക്കണ്ട, അജ്ഞാതർ ഇന്ത്യക്കെതിരെ വിരൽ ചൂണ്ടിയ ആളുകളെ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്തത് എന്നറിയാമല്ലോ. ആ അജ്ഞാതർക്ക് അറിഞ്ഞോ അറിയാതെയോ എങ്കിലും കേരളത്തിലേക്ക് ഞാനും സ്വാഗതമരുളുന്നു. നന്ദി.